ഓം ശ്രീ ായണ പരമഗുരവേ നമ എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം ഇന്ന് അവതരിപ്പിക്കുന്ന സുഭാഷിതത്തിന്റെ പേര് ശക്തി സ്രോതസ്സുകൾ തിരിച്ചറിയുക പുതുതായി ജോലിക്കെത്തിയ സർക്കസുകാരനെ പരിശീലിപ്പിക്കേണ്ട ചുമതല മാനേജര് തന്റെ മികച്ച പരിശീലകരെ ഏൽപ്പിച്ചു ഓരോ പരിശീലകനും അയാളെ തന്നോടൊപ്പം ചേർക്കാൻ മത്സരിച്ചു സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ സർക്കസുകാരനും ശ്രമിച്ചു ഒരു മാസം കഴിഞ്ഞ് മാനേജര് സർക്കസുകാരന്റെ പുരോഗതി വിലയിരുത്തി പല ഗുരുക്കന്മാരിൽ നിന്നും അഭ്യസിച്ചത് കാരണം പല വിദ്യകൾ അറിയാമായിരുന്നെങ്കിലും ഒന്നിൽ പോലും മികവ് പുലർത്താൻ അയാൾക്കായില്ല പരിശീലനത്തിൽ അസംതൃപ്തനായ മാനേജര് ഇത്തരമൊരു അവസ്ഥയുടെ കാരണം അന്വേഷിച്ചു പലരിൽ നിന്നും അഭ്യസിക്കുന്നത് കാരണം ഒന്നിലും പൂർണ്ണ ശ്രദ്ധ ചെലുത്താൻ കഴിയാത്തതാണ് അയാളുടെ പ്രശ്നമെന്ന് മാനേജർക്ക് മനസ്സിലായി സർക്കസുകാരനോട് അതേപറ്റി സംസാരിക്കാൻ അയാൾ തീരുമാനിച്ചു ആർക്കും എല്ലാ വിദ്യയും പഠിക്കാനാവില്ലെന്നും ഓരോരുത്തരും സ്വന്തം കഴിവിനും താല്പര്യത്തിനും അനുസരിച്ച് ഒന്നോ രണ്ടോ വിദ്യകൾ പഠിച്ച് അതിൽ മികവ് തെളിയിക്കുകയാണ് ചെയ്യുന്നതെന്നും മാനേജർ സർക്കസുകാരനോട് അറിയിച്ചു ഏതൊരു കല അഭ്യസിക്കുന്നവനും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് അനുയോജ്യമായ ശൈലി രൂപപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് അയാൾക്ക് മനസ്സിലായി കൂടുതൽ ചിന്തിച്ചപ്പോൾ സൈക്കിളോട്ടത്തിലും ബൈക്ക് ജമ്പിങ്ങിലും തനിക്കുള്ള താല്പര്യം അയാൾ മനസ്സിലാക്കി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അനേകം ആരാധകരുള്ള ബൈക്ക് ജമ്പറായി മാറുകയും ചെയ്തു ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഗുണപാഠം കഴിവിനും താല്പര്യത്തിനും അനുസരിച്ചാണ് മാർഗം തിരഞ്ഞെടുക്കേണ്ടത് താൽപ്പര്യവും കഴിവും ഇല്ലാത്ത ജോലി ചെയ്യേണ്ടി വരുമ്പോൾ പൂർണ്ണത കൈവരിക്കാനാവില്ല പല മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കുന്നത് നല്ലതാണ് എന്നാൽ ഏതെങ്കിലും ഒന്നിൽ നേട്ടങ്ങൾ കൈവരിച്ച ശേഷം മറ്റുള്ളവയിലേക്ക് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം ഗുരുധർമ്മം ജയിക്കട്ടെ